ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ സീറ്റുകളിലും യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്ന് രമേശ് ചെന്നിത്തല. കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കുകയാണ്. ലീഗിൻ്റെ മൂന്നാം സീറ്റ് ആവശ്യത്തിൽ സമവായം ഉണ്ടാകുമെന്നും ചെന്നിത്തല 24നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ പടിവാതുക്കൽ എത്തി നിൽക്കുന്നു. നമ്മളോട് പ്രതികരിക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല ചേരുന്നു. സാറേ, കോൺഗ്രസിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ, അതായത് 2024 കേരളത്തിലെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയ പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ 10,000 വോട്ടിനാണ് ആലപ്പുഴ തോറ്റത്. ഇത്തവണ അതുകൂടി ജയിച്ച് 20-ൽ 20 സീറ്റും യു ഡി എഫിന് നേടാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. ഒന്ന്, കേരള ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങളുടെ ശക്തമായ വികാരം, ജനദ്രോഹം മാത്രം കൈമുതലായിട്ടുള്ള ജനവിരുദ്ധമായ ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വികാരം. ഈ എൽ ഡി എഫ് 20 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. യു ഡി എഫ് ഇപ്പോഴും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, അല്പം പിന്നിലാണ് പ്രചരണത്തിൽ. കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയായിരുന്നു. കഴിഞ്ഞ തവണയും എൽ ഡി എഫ് വളരെ നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന സിറ്റിംഗ് എം പിമാർ മത്സരിക്കാൻ പോകുന്നവർ തന്നെയാണ്. അവർ കഴിഞ്ഞ 1 വർഷമായി 5 വർഷമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. അതുകൊണ്ട് ഇത്തവണ ആ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. ലീഗിൻ്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും സമവായം ഉണ്ടാക്കുന്നത്? ലീഗിനായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്നും നാളെയും കൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അവർക്ക് മൂന്നാം സീറ്റ് എന്നുള്ളത് അവരുടെ ആ ഒരു അഭിപ്രായത്തോട് യോജിപ്പാണോ താങ്കൾക്ക്? ലീഗിന് 3 സീറ്റ് കൊടുക്കുന്നതിനുണ്ടെന്നും തെറ്റില്ല. പക്ഷെ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും കോൺഗ്രസ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് ചില ഫോർമുലകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അത് നാളെയും മറ്റന്നാളും കൊണ്ട് പൂർണ്ണമാണ്. പ്രധാനമായും നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി പറഞ്ഞത് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും എതിർചേരിയിലാണെങ്കിലും അവർ ദേശീയ തലത്തിൽ അവർ ഒന്നിച്ചാണ് മത്സരിക്കുന്നത്, അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ശരിയാണല്ലോ. അത് ചരിത്രപരമായി തന്നെ അങ്ങനെയാണല്ലോ. കേരളത്തിൽ എന്നും സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ്, യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ദേശീയ തലത്തിൽ പലപ്പോഴും കൂട്ടുകെട്ടുകൾ ഉണ്ടാകുമ്പോഴും കേരളത്തിൽ അത് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് അത് മോഡി പുതിയ കാര്യമല്ല പറഞ്ഞത്, അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഏതായാലും നരേന്ദ്രമോദിയുടെ പാർട്ടി ഇവിടെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. സംസ്ഥാനത്തെ നേതാക്കൾ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ മറ്റു പാർട്ടികളൊക്കെ ആയുധമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആലപ്പുഴയിൽ നടന്ന സംഭവം, വിവാദങ്ങൾ, ഇതൊക്കെ ഒരു മങ്ങലേൽപ്പിച്ചിട്ടില്ലേ? വാസ്തവത്തിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇപ്പോൾ യോജിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരികയാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കുകയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. മൊത്തം പ്രഖ്യാപനം എന്നുണ്ടാവും? അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കൂടി തീരുമാനിച്ചിട്ട് വേണം ഞങ്ങളുടെ ഇലക്ഷൻ സീറ്റുകൾ പ്രഖ്യാപിക്കാൻ. ഒരു മാർച്ച് 1 വീക്കിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. തികച്ച ആത്മവിശ്വാസത്തിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. തിരുവനന്തപുരത്തു നിന്നും അരുണ് സാറിനൊപ്പം അജീഷ് ജയകുമാർ 24.